രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സിന് ചിപ്പ് പ്രതിസന്ധിക്കിടയിലും മികച്ച വിൽപ്പനയെന്ന റിപ്പോർട്ട്. ഒക്ടോബർ മാസത്തിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ കമ്പനിയുടെ വിൽപ്പന കൂടിയതായാണ് വ്യക്തമാകുന്നത്. ഒക്ടോബർ മാസത്തിൽ മൊത്തം 33,925 പാസഞ്ചർ വാഹനങ്ങൾ വിറ്റഴിച്ചതായി കമ്പനി അറിയിച്ചു. ടാറ്റയുടെ കാർ വിൽപ്പനയിൽ 40% വർധനമുണ്ടായപ്പോൾ മാസാടിസ്ഥാനത്തിലെ വിൽപ്പനയിൽ 33% വളർച്ചയുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിലും വൻ വർധനമാണ് ഉണ്ടായതെന്ന് കണക്കുകൾ പറയുന്നത്. ഒക്ടോബറിൽ ടാറ്റ വിൽപ്പന നടത്തിയത് 33,925 കാറുകളാണ്. ഇതിൽ 1,586 ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇതിനു മുമ്പ് സെപ്റ്റംബർ മാസത്തിൽ ടാറ്റയുടെ 1,087 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചിരുന്നു. അതേസമയം 2021 സെപ്റ്റംബറിൽ ടാറ്റയുടെ മൊത്തം 25,730 കാറുകൾ വിറ്റു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 23,617 കാറുകൾ വിൽപ്പന നടത്താൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഒക്ടോബറിൽ 3 ഇരട്ടിയിലധികം വർദ്ധിച്ചു. 2021 ഒക്ടോബറിൽ ടാറ്റ വിറ്റത് 1,586 ഇലക്ട്രിക് കാറുകളാണ്. ടാറ്റ നെക്സൺ ഇലക്ട്രിക്കിന്റെ വിൽപ്പന തുടർച്ചയായി വർദ്ധിക്കുകയാണെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ടാറ്റയുടെ പുതിയ കാർ പഞ്ചിന്റെ ബുക്കിംഗ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിച്ചതായി കമ്പനി പറയുന്നുണ്ട്. ടാറ്റ പഞ്ച് ഇവി നിലവിൽ കൺസെപ്റ്റ് ഘട്ടത്തിലാണ്. എല്ലാം ശരിയായാൽ വരും ദിവസങ്ങളിൽ നിരവധി ടാറ്റ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ കാർ വിൽപ്പന കമ്പനിയായ മാരുതി സുസുക്കിയുടെയും ഹ്യുണ്ടായിയുടെയും വിൽപ്പനയിൽ ഇടിവ് സംഭവിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാരുതി സുസുക്കിയുടെ വിൽപ്പനയിൽ ഒക്ടോബറിൽ 33% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഹ്യുണ്ടായിയുടെ വിൽപ്പനയിൽ 35% ഇടിവാണ് രേഖപ്പെടുത്തിയത്.